കായികമന്ത്രിയുടെ പ്രസ്താവന ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചില്ലെന്ന് കെ സി എ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി. സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ ക്യാമ്പയിനും മറ്റ് കാരണങ്ങളും കൊണ്ടാണ് ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചത്. നഷ്ടം കാണികൾക്ക് മാത്രമെന്നും ബിനീഷ് കോടിയേരി ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. കെ സി എയുടെ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി ഇപ്പൊ നമ്മളോടൊപ്പം ചേരുകയാണ്. ബിനീഷ് ഏട്ടാ, ഏറെ കാത്തിരുന്ന ഒരു മത്സരമാണ്, രണ്ടാം ഏകദിനമാണ് കാര്യമായിട്ട് നടക്കുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് ചില നിരാശകൾ തന്നു, പക്ഷേ അതൊന്നും നമുക്ക് കാര്യമില്ല. മത്സരം നല്ല രീതിയിൽ പുരോഗമിക്കാണെന്ന് തോന്നുന്നു. അതെ, ചില നിരാശകൾ നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഗ്രൗണ്ടിലെ കളി എല്ലാവരെയും ആവേശപ്പെടുത്തുന്നതാണ്. കാരണം 190 അടിച്ചിരിക്കുന്നു, ഒരു വിക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് റൺസ് ഒഴുകുകയാണ്. ശരിക്കും നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഒരു അപാകത ഉണ്ടായിരുന്നത് ശരിക്കും കുറച്ചുകൂടി വലിയ കാണികൾ കാണേണ്ടിയിരുന്ന ഒരു മത്സരമാണ്. അത് കാണികൾക്കാണ് ശരിക്കും നഷ്ടമായിരിക്കുന്നത്. അത്രയും നല്ല മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 194 എന്ന് പറയുന്ന ഓൺലി വൺ വിക്കറ്റ് ലോസ് എന്ന് പറയുമ്പോൾ അത്രയും നല്ല പിച്ചുമാണ്, അത്രയും നല്ല കളി നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ട്രോഡത്ത് നടക്കുന്നു. ശരിക്കും വലിയ രീതിയിൽ ആണികളെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ളൊരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണികളില്ലാത്ത നമുക്കും വലിയൊരു നിരാശയും ഒരു സങ്കടവുമാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ 50 ഓവർ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുമ്പ് വെസ്റ്റ് ഇൻഡീസ് നടന്ന മത്സരത്തിൽ ഏകദേശം 107 വെസ്റ്റ് ഇൻഡീസ് ഓൾ ഔട്ട് ആയി. നമുക്ക് അത് കളി മുഴുവൻ കാണാൻ സാധിച്ചില്ല. 50 ഓവർ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മത്സരം ചേട്ടൻ പറഞ്ഞതുപോലെ ഏറ്റവും നഷ്ടം കാണികൾക്കായിരിക്കും. പൂർണ്ണ തീർച്ചയായിട്ടും, കാരണം 6.6 ആണ് റൺ റേറ്റ് എനിക്ക് തോന്നുന്നു. സെഞ്ചുറിയും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ നമ്മളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാര്യവട്ടത്തെ ഫസ്റ്റ് ഒരു സെഞ്ചുറി എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ശരിക്കും ഞങ്ങളിപ്പോ പുറത്തു വന്ന് ഇരിക്കുന്നതിന്റെ കാരണം തന്നെ ഇത്രയും വലിയൊരു മാച്ച് ആയിട്ട് പോലും ആളുകൾ കാണാൻ പറ്റിയില്ലല്ലോ അവർക്ക് എന്നുള്ളൊരു നിരാശയിലാണ് ഞാനെല്ലാം നിൽക്കുന്നത്. ഞങ്ങളെ കെ സി അതിന്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. എനിക്ക് എക്സ്പെക്ടഡ് സ്കോർ അറൌണ്ട് എനിക്ക് വന്ന് 322 വരെ വരാം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഹൈസ്കോറാണ്. വെരി ഹൈസ്കോർ ആയിട്ട് പോവാണ്. കാരണം 6.66 വരുമ്പോഴത്തേക്ക് 322 വരെ വരാം. ചിലപ്പം ഒരു ലാസ്റ്റ് 10 ഓവേഴ്സ് കുറച്ചുകൂടി ഒരു ഗിയറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 350 അറൌണ്ട് അങ്ങനെ കയറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത്രയും നല്ലൊരു പിച്ച്, അത്രയും നല്ലൊരു മത്സരം നമ്മുടെ ചില നിർഭാഗ്യക്കേട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കെ സി ഇതിന്റെ പുറകെയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടു മാച്ച് കൊണ്ടുവരാൻ. ഇപ്പോ ഇനി വരാനിരിക്കുന്ന വേൾഡ് കപ്പാണ്, നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു വേൾഡ് കപ്പിന്റെ ഒരു വെന്യൂ കാര്യവട്ടം സ്റ്റേഡിയം എന്ന് തന്നെയാണ്. പക്ഷേ അത് തിരിച്ചടിയാകുമോ? അല്ല, ഞങ്ങൾക്ക് ഒരു വലിയൊരു ഇപ്പം ഞങ്ങൾ ഇപ്പം ഇനിയിപ്പം ഇത്തരത്തിലൊരു നല്ല പിച്ചാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി അതാണ് നമുക്ക് ആകെയുള്ളൊരു ആശ്വാസം. അപ്പം ഇനിയുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. ഇതിപ്പം നമ്മൾ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പം ശബരിമല സീസൺ ആയിരുന്നു. ഇപ്പം നാളെ CBSE പ്രീ ബോർഡ് എക്സാം നടക്കുകയാണ്. ഇപ്പം 2 മത്സരം ഓൾറെഡി ഇന്ത്യ ജയിച്ചു. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇന്ത്യയുടെ ഒരു മത്സരം തിരുവനന്തപുരത്ത് വരുന്നു, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല അതിൻ്റെ ഒരു സ്വീകരണം കിട്ടേണ്ടിയിരുന്നത്. ചില കാര്യങ്ങൾ സംഭവിച്ചു. അപ്പം അതൊക്കെ നമുക്ക് അങ്ങനെ അല്ലായിരുന്നു വരേണ്ടിയിരുന്നത്. തിരിച്ചില്ല, രാഷ്ട്രീയ കാര്യമാണ്. കാരണം മന്ത്രിയുടെ ഒരു പ്രസ്താവന തിരിച്ചടി. കാരണം ഇതിനു മുമ്പ് വാർത്തകൾ വന്നിരുന്നു കെ സി അവസാന നിമിഷമാണ് ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചത്, എന്റർടൈൻമെന്റ് ടാക്സും ആ സമയത്താണ് പ്രഖ്യാപിച്ചത്. പക്ഷേ ആ ദിവസങ്ങളൊന്നും പ്രശ്നമില്ലായിരുന്നു. തൊട്ടടുത്ത ദിവസം അതിനുശേഷമാണ് മന്ത്രിയുടെ പ്രസ്താവന വരുന്നത്. പക്ഷേ അതിനുശേഷം വലിയ തോതിൽ സോഷ്യൽ മീഡിയ അതിനെ ഏറ്റെടുത്ത് അതിനൊരു നെഗറ്റീവ് ക്യാമ്പയിനാക്കി മാറ്റുന്ന സ്ഥിതി വിശേഷവും കണ്ടിരുന്നുവെന്ന് ജയേഷ് ജോർജ് അടക്കം പറയുകയും ചെയ്തു. എന്താണ്, അതാണോ കാരണം? ഈ മന്ത്രിയുടെ പ്രസ്താവനയും അതിൽ കൂടെ വന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലാണോ ഇത്രയും പ്രശ്നം ഉണ്ടായത്? എനിക്ക് തോന്നുന്നു ഒരു വലിയ ഒരു സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലുകളുടെ ഒരു ബോയ്കോട്ട് ക്യാമ്പയിൻ ശരിക്ക് നടക്കുകയാണ്. ആ ബോയ്കോട്ട് ക്യാമ്പയിൻ കാരണം ഒരു വലിയൊരു നെഗറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട്. ആ നെഗറ്റിവിറ്റി ശരിക്കും ഈ കളിയെ ബാധിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ പ്രസ്താവന ശരിക്കും കാണേണ്ടത് മന്ത്രി അത്തരത്തിൽ പറഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ സ്റ്റേഡിയം നിലനിർത്താൻ വേണ്ടി വലിയ രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ആളായിരുന്നു അദ്ദേഹം. അത് ഈ സ്റ്റേഡിയം നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതി കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം നേരിട്ട് വന്നു, അതിനുശേഷം ക്യാബിനറ്റിലൊരു നോട്ട് അദ്ദേഹം തന്നെ പാസ്സാക്കി. കായിക ത്തിന് വേണ്ടി, മീൻസ് സ്റ്റേഡിയങ്ങളെല്ലാം തന്നെ കായികത്തിന് വേണ്ടി മാത്രമേ അല്ലെങ്കിൽ സ്പോർട്സ് പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരു മന്ത്രിയാണ്. പക്ഷേ അതൊരു ഈ പറയുന്ന പോലെ ചില തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവാം എന്നുള്ള മാത്രമേ ഞങ്ങൾ അതിൽ കാണുന്നുള്ളൂ. അത് മാത്രമല്ല ഇതിന്റെ ഘടകം. പിന്നെ ഞാൻ പറയുന്നത്, ഒരു പ്രസ്താവന വന്നു, അതിന്റെ ഒരു പ്രസ്താവന വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കളിയല്ലേ, നമ്മൾ അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ കളി നമ്മളുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്നു, അതിനല്ലേ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു പ്രസ്താവന വന്ന കാരണം നമുക്ക് നാളെയും ഈ സ്റ്റേഡിയം നിലനിൽക്കേണ്ടതാണ്, നാളെയും കളികൾ ഇവിടെ വരേണ്ടതാണ്, നാളെയും ക്രിക്കറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കളികളല്ലേ കൂടുതൽ വരേണ്ടത്. ഈ ഊർജ്ജം